ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഒരു എവറിഡേ മേക്കപ്പ് ലുക്ക് ഒരു കോളേജ് സ്റ്റുഡൻറ്റിനും പിന്നെ ഒരു ഓഫീസ് ലുക്കൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിനെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് വൈറ്റ് വാഷാണ് ചെയ്യാൻ പോകണേ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫൗണ്ടേഷൻ എടുക്കാം ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാം നിങ്ങൾ ഫൗണ്ടേഷൻ ചിലവർ എല്ലാ ദിവസവും ഒന്നും ഇടാറില്ല ബേബി ക്രീമായാലും കാരണം ഇതൊരു ഓഫീസും ഡെയിലി ഒരു വേറല്ലേ കോളേജ് ലുക്കൊക്കെ അല്ലേ അപ്പോൾ ഇടുകയാണെങ്കിൽ തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക ഫേസിലിടുന്ന പോലെ തന്നെ നെക്കിലും ഇടണം ഒരു മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്ലെൻഡായിട്ട് ഉണ്ടാവണം എൻ്റെ ഇപ്പോൾ ഇതിൽ ഷെയ്ഡ് കുറച്ച് ഓവറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ സെറ്റായിക്കോളും ഇപ്പോൾ ഫൗണ്ടേഷൻ നല്ലോണം ബ്ലെൻഡ് ചെയ്യണം അത് നിർബന്ധമാണ് നിങ്ങളിപ്പോൾ എന്താണോ ബേബി ക്രീമോ എന്തായാലും ഞാനിതിലെടുക്കുന്ന ബ്രഷാണ് ബ്രഷോ കയ്യോ അല്ലെങ്കിൽ സ്പോഞ്ച് ബ്ലെൻഡറോ എന്ത് വെച്ചിട്ടായാലും നിങ്ങൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക ഞാനിതിലെടുത്തിരിക്കുന്നത് എസെൻസിൻ്റെ ഒരു കൺസീലർ പ്ലസ് ഫൗണ്ടേഷൻ ക്രീമാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫൗണ്ടേഷനൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ തന്നെ അടുത്തത് നമ്മൾ ഈ വൈറ്റ് വാഷ് ചെയ്ത് ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോമ്പാക്റ്റ് ആണ് പൗഡർ ഇട്ടിട്ടൊന്ന് സെറ്റാക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മെബെല്ലിൻ്റെ ആണ് ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലെല്ലായിടത്തും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പൗഡറൊക്കെ എല്ലായിടത്തും ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതാണ് നമ്മുടെ ഐബ്രോസ് ഞാൻ ഈ വീഡിയോയിൽ ഐബ്രോസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഫുള്ളായിട്ടൊന്നും പറയണില്ല കാരണം ഞാൻ ഇതിനെ തന്നെ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അതുപോലെ ചെക്കൗട്ട് ചെയ്യാം ഞാനിവിടെ ലിങ്ക് കൊടുക്കാം ഞാനിതിലെടുത്തിരിക്കുന്നത് മിലാനീൻ്റെ ഒരു ഐബ്രോ കിറ്റാണ് ഒരു അടിപൊളി ഐബ്രോ കിറ്റാണ് നിങ്ങളപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതേ പറയാം ജസ്റ്റ് ഐബ്രോസിന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ഐബ്രോസ് അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് അത് കഴിയും അപ്പം അതേ എൻ്റെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഐബ്രോസ് നോക്കൂ ഐബ്രോസ് ആയിരിക്കും നമ്മുടെ ഫേസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുക അടിപൊളിയാണ് അപ്പം അടുത്തത് ഞാൻ ചെയ്യുന്നത് എന്താ ജസ്റ്റ് ഒന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഐ ഷാഡോ ഇടുന്നുണ്ട് ഒരു ന്യൂഡ് ഐ ഷാഡോ ഒരു ബ്രൗണിഷ് റെഡ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കോളേജ് ഓഫീസ് ഡെയിലി വെയർ ആയതുകൊണ്ട് തന്നെ ഇടിവെട്ട് ഗ്ലിറ്റർ ഷെയ്ഡ്സും ഷിമറി ഷെയ്ഡ്സും ഇടിവെട്ട് കളറൊന്നും എടുക്കല്ലേ കേട്ടോ സിമ്പിളായിട്ടുള്ള ന്യൂഡ് മാറ്റിഫൈയിങ് ഷെയ്ഡ്സ് എടുക്കാം അധികം ഓവറാവാൻ പാടില്ല ഇപ്പോഴും അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഷെയ്ഡ് എടുക്കുക എന്നിട്ട് ക്രീസിന് മേലെ തൊട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ ലുക്കാക്കി എടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഐ ഷാഡോ പാലറ്റിൻ്റെ പേര് പറയാത്തത് എന്ന് വെച്ചാൽ ഇതൊരു ലോക്കൽ പാലറ്റാണ് എനിക്ക് അതിൻ്റെ പേര് അറിയില്ല അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്ത ലൈറ്റായിട്ട് കൊടുത്താൽ മതി ഞാൻ പിന്നെയും പറയാം ഓവർ ആവരുത് ഇതൊരു ഡെയിലി വെയർ അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ഐ ഷാഡോ ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കാജിൽ ചെയ്യാം ഞാനിവിടെ ഐലൈനറിന് എടുത്തിരിക്കുന്നത് മെബെല്ലിൻ്റെ ജെൽ ഐലൈനറാണ് അടിപൊളിയാണ് മാറ്റിഫൈയിങ് ആണ് വാട്ടർ പ്രൂഫാണ് കുറേ നേരത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും സ്മഡ്ജ് ഒന്നും ആവില്ല അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷിലെടുത്തിട്ട് ഞാൻ നോർമലി അപ്ലൈ ചെയ്യുന്ന ഐലൈനർ ഇടാം പിന്നെ ഞാൻ അടിയിൽ കാജിൽ എഴുതുന്നത് ഞാൻ പകുതി വരെ എഴുതുന്നുള്ളൂ എന്നാലേ എനിക്ക് എൻ്റെ കണ്ണൊന്നും പോപ്പപ്പായി നിൽക്കണ പോലെ തോന്നാറുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ നോർമൽ ഐലൈനർ എന്താണോ യൂസ് ചെയ്യണേ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് കണ്ണെഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ലുക്കായിരിക്കും കണ്ണെഴുതലും ലിപ്സ്റ്റിക്കും അതില്ലാണ്ട് പറ്റില്ല ഒരു മേക്കപ്പ് ലുക്കിലും ഞാൻ ഈ ലുക്കിൽ മസ്കാര ഇടുന്നില്ല ഞാൻ ഡെയിലി മസ്കാര ഇടാൻ പ്രിഫർ ചെയ്യുന്നില്ല അതുകൊണ്ടാട്ടോ
അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇനി അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഫൈനലി ലിപ്സ്റ്റിക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബലിൻ്റെ 657 എന്ന് പറഞ്ഞ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഒരു അടിപൊളി ഷെയ്ഡാണിത്. അപ്പൊ ഇതോടെ നമ്മുടെ ലുക്ക് ഫൈനലൈസ് ആവും. ലുക്ക് കഴിഞ്ഞു, ലിപ്സ്റ്റിക്കും കൂടി ഇട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.